ആണുങ്ങളാണ് വന്നിരിക്കുന്നതെങ്കിൽ അവരുടെ ഭാര്യമാരെ കൂട്ടാൻ പറഞ്ഞിട്ടുണ്ടോ? കൊണ്ടുവന്നിട്ടുണ്ട് സാർ. ഓക്കേ, പെണ്ണുങ്ങളാണെങ്കിൽ അവരുടെ ഭർത്താക്കന്മാരെ കൂട്ടാൻ പറഞ്ഞിട്ടുണ്ടോ? അതും പറഞ്ഞിട്ടുണ്ട് സാർ. അത് എന്തിനാണ് പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. ഒരു CAD ഒരിക്കലും നിങ്ങൾ പുറത്താക്കില്ല. അതൊക്കെ തനിക്ക് വഴിയേ മനസ്സിലാവും. ഓക്കേ, ആദ്യം ഒന്നാളെ അകത്തേക്ക് വിളിക്കൂ. തീർച്ചയായിട്ടും വിളിക്കാം സാർ. ഒരു ശിക്കാരി ശംഭുവിനെ പോലെ ഇരിക്കുന്നു. CAD ഇന്റർവ്യൂ ആണോ? CAD ഇന്റർവ്യൂ ആണോ? CID CID തന്റെ പേരെന്താണ്? പേരെന്താണ്? സുരേഷ്. സുരേഷ്, നോട്ട് ചെയ്യൂ. സുരേഷ് പിന്നെ സുരേഷ്. സുരേഷ് PS ആദ്യം PS പിന്നെ സുരേഷ്. മൊത്തത്തിൽ പറയുമ്പോ സുരേഷ് PS സുരേഷ് ആണോ? സുരേഷ് PS ആണോ? PS സുരേഷ് ആണോ? സാർ നോക്ക് വട്ടത്തിൽ എഴുതുമ്പോ സുരേഷ് അതെ. ആദ്യം ഒരു CAD വേണ്ടത് അക്ഷര സ്ഫുടതയാണ്. അക്ഷര സ്ഫുടതയാണ്. അക്ഷരപുഷടയല്ല, അക്ഷര സ്ഫുടത. ആദ്യം ഒരു CAD വേണ്ടതാണ്, എങ്കിൽ മാത്രമേ ഒരു CAD അറ്റാക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. തനിക്ക് അക്ഷര സ്ഫുടതയുണ്ടെന്ന് ആദ്യം ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. മനസ്സിലായില്ലേ? തന്നെ ഇപ്പൊ ഞങ്ങൾ CAD ആയിട്ട് എടുത്തു. തന്റെ പേരിപ്പോൾ CID നെട്ടൂരാൻ. ഇപ്പോ താൻ CID നെട്ടൂരനാണ്, സിനിമയിലൊക്കെ കാണുന്ന പോലെ. മോഹൻലാലൊക്കെ CID നെട്ടൂരാൻ. മനസ്സിലായില്ലേ? അപ്പോൾ താൻ ഒരു ഭയങ്കരമായ ഭീകരനെ ഓടിച്ചിട്ട് പിടിച്ചിട്ട് അയാൾ തന്റെ മുമ്പിൽ നിൽക്കുകയാണ്. ദാ ഇവിടെ നിൽപ്പുണ്ട് അയാൾ. ദാ ഭീകരൻ. അപ്പോൾ താൻ ഒരു CAD ഗാംഭീര്യത്തോടെ ഗൗരവത്തോടു കൂടി ഇങ്ങനെ വന്ന് പറയണം അയാളോട്. CAD കേട്ടോ. നെട്ടൂരാനോടാണ് നിന്റെ കളി. അതായത് ഇയാളിവിടെ നിൽക്കുന്നു, താൻ CAD ആണ്. അപ്പോൾ ഇങ്ങനെ ഒന്ന് പറയണം. നെട്ടൂരനോടാണ് നിന്റെ കളി. ഇത് ഞാൻ പറയണം. അതെ, ഈ നിൽക്കുന്ന വില്ലനോട് ഞാൻ പറയണം. ഇങ്ങനെ ഈ പറഞ്ഞ അക്ഷര സ്ഫുടത പരീക്ഷിക്കാൻ വേണ്ടി. അക്ഷര പൂജ ചെയ്താ പോരെ. അതെ, ഓക്കെ. നെട്ടൂരാനോടാണ് നിന്റെ കളി. അയ്യേ, ഞാനല്ല. എന്താ മണക്കണ്ടല്ലോ? ഞാനല്ല. അങ്ങനെയാണേ സാർ ഉറപ്പാ. ഏ, എന്റെ ഇങ്ങനല്ല. ഉറപ്പാ. നെട്ടൂരാനോടാണ് നിന്റെ കളി. ഒന്നുകൂടെ പറഞ്ഞു തരാ. നെട്ടൂരാനോടാണ് നിന്റെ കളി. ഇനി അങ്ങോട്ട് അകലേക്കൊന്നും പോണ്ട. ഇവിടെ ഇവിടെ നെട്ടൂണാണോ?
ഈ ഹുമ്മ നടത്തോളയോ, ഈ ഹുമ്മ നടത്തോളയോ, ഈ ഹുമ്മ എടുത്തോളം ഞാൻ പറയാം. ഹുമ്മെടുത്ത് മാറ്റിക്കെ, ഹും കളഞ്ഞു, ആ ഹും കളഞ്ഞു. എന്റെ പേരെന്നാട്ടൂരാ. അപ്പൊ ഇവരെ പറഞ്ഞാ പോരെ, ആ ഹുമ്മ മാറ്റിക്കെ. നെട്ടൂരാണോടാ കളി, എന്നോടാണോടാ നിന്റെ കളി. ഇത് പറഞ്ഞാ പോരെ, പിന്നെ അതിന്റെ അടിക്കുന്നു ടൂണാണോടാണോടാ അതിനടുത്ത് ഹും. എന്തിനാ ഹും ടൂണാണോടാ? ഓക്കെ 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 ഇങ്ങനെയുള്ള ടൂണാണോണോ വേണ്ട. പട്ടിയുടെ വാല് പന്തിരണ്ട് കൊല്ലം കൊള്ളിട്ടാലും അത് വളഞ്ഞിരിക്കുള്ളൂ, മനസ്സിലാണോ? അതെ, തന്റെ അക്ഷരസ്ഫുടത ഞാൻ വിട്ടു. ഇനി മനോബലം അളക്കാൻ പോവുകയാണ്. മനോബലം, മനോരമ, മനോബലം. തന്റെ ഭാര്യ കൊടുത്തിട്ടുണ്ടോ? ഭാര്യനൊന്നും ഞാൻ കൊടുത്തില്ല, പിന്നെ ഇവിടെ ഭാര്യനെ കൊണ്ടൊരു ആവശ്യമുണ്ടോ? കൊണ്ടിട്ടില്ല. ഓക്കെ, വെരി ഗുഡ്. എന്റെ അച്ഛനെ ആ മുറിയിൽ ഞാൻ അടച്ചിട്ടിട്ടുണ്ട്. എന്റെ അച്ഛനെ ആ മുറിയിൽ ഞാൻ അടച്ചിട്ടിട്ടുണ്ട്. ഈ തോക്കുമായി ചെന്ന് എന്റെ അച്ഛനെ വെടിവെച്ചു കൊല്ലണം. ഈ തോക്കുമായിട്ട് ചെന്നിട്ട് നിങ്ങളുടെ അച്ഛനെ ഞാൻ വെടിവെച്ചു കൊല്ലണം, അപ്പൊ എനിക്ക് സൈഡിൽ ചാൻസ് കിട്ടും. ഒരു മനോബലം വളക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു കാര്യം ചെയ്യാലോ, ഈ തോക്കും കൈ കൊണ്ട് പിടിച്ചിട്ട് പോയിട്ട് അച്ഛനെ എടുത്തിട്ട് ടൂണാണോ നാണോടാ കളിന്ന് വെച്ചിട്ട് വെടിവെച്ചു കൊള്ളണം എന്റെ അച്ഛനെ, മനസ്സിലായോ? ആയിക്കോട്ടെ. സാർ എന്തൊരു മണ്ടത്തരം ചെയ്യണേ! ആ കാട്ടുമാക്കാൻ അയാൾ ഭാര്യനെയും കൊണ്ട് വന്നിരുന്നെങ്കിൽ ഓക്കെ, അയാളെ വെടിവെച്ച് മറ്റേ ഭാര്യനെ വെടിവെച്ചു അല്ല, ഇത് സ്വന്തം തന്തനെ വെടിവെച്ച് കൊല്ലുകന്ന് പറഞ്ഞ എടോ മണ്ട. എടോ അതാണ് സി എ ഡിയുടെ ബുദ്ധി. എന്ത് ബുദ്ധി? ആ തോക്കിൽ ഉണ്ടയില്ല, ഉണ്ടയില്ല, ഉണ്ടയില്ല. തോക്കുമായിട്ട് ഒരാൾ ഒരാളെ എങ്ങനെ വെടിവെച്ച് കൊല്ലും? അപ്പോൾ വെടിവെച്ച് കൊന്നില്ല, കണ്ടില്ലേ? വെടിവെച്ച് കൊന്നില്ലല്ലോ. വെടിവെച്ചിട്ട് ഉണ്ടവരനെ വെടിവെച്ചിട്ട് ചത്തില്ല. ഈ തോക്കിന്റെ പാത്തിക്ക് ഒറ്റയടിക്ക് കൊന്നു. ശവളൊക്കെ കാണിച്ചാലേ.